ടെറ്റനസ് വാക്സിൻ സ്വീകരിച്ചതിൻ്റെ രണ്ടാം നാൾ കോവിഡ് വാക്സിനേഷൻ സ്വീകരിച്ചതുകൊണ്ട് മാത്രം എൻ്റെ ബന്ധു മരിച്ചു സമാനമായ രീതിയിൽ കുറേയേറെ ആളുകളും കൂടി മരിച്ചതായിട്ട് കേട്ടറിവുണ്ട് അതുകൊണ്ട് നിങ്ങളാരും അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന ഒരു ശബ്ദ സന്ദേശം വാട്സാപ്പിലൂടെ ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതായിട്ട് അറിഞ്ഞു ആ പറഞ്ഞതിന് യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനവും ഈ ടെറ്റനസ് വാക്സിൻ നൂറു വർഷത്തെ ചരിത്രമുണ്ട് തൊള്ളായിരത്തി ഇരുപതുകളിൽ ഈ ടെറ്റ്നസ് വാക്സിനോട് ഒപ്പം ചേർത്ത് ഡിപ്തിരിയും കൊക്കക്കൊരക്കുള്ള പറ്റോസിസും കൂട്ടി ചേർത്താണ് നമ്മൾ ട്രിപ്പിൾ വാക്സിൻ ഡി പി ടി കൊണ്ടുവന്നത് അതിനുശേഷം എൺപതുകളിൽ ഹെപ്പറ്റൈറ്റിസ് ബി അതോടൊപ്പം ചേർത്തു തൊണ്ണൂറുകളിൽ എച്ച് ഇൻഫ്ലസാ മിനിജേറ്റിസ് വാക്സിൻ ചേർത്തു പെൻറ്റാവലൻ്റ് വാക്സിൻ വന്നു ഏകദേശം അഞ്ച് വർഷം മുമ്പേ എക്സവലൻറ്റ് വാക്സിൻ ഇഞ്ചക്റ്റബിൾ പോളിയോ ചേർത്ത് ഒരൊറ്റ കുത്തിവെപ്പിൽ ടെറ്റ്നെക്സ് വാക്സിനോടൊപ്പം മറ്റ് അഞ്ച് വാക്സിനുകളും കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ് ആ വാക്സിനോടൊപ്പം തന്നെ റോട്ട വൈറസ് വാക്സിൻ ചിലപ്പം മറ്റ് ജപ്പനീസ് ബി വാക്സിന് അതല്ലെങ്കിൽ എം എം ആർ വാക്സിൻ ഇതെല്ലാം ഇതോടൊപ്പം തന്നെ ചെന്ന് ചെയ്യാൻ പറ്റും നമ്മൾ ഇന്ന് എല്ലാ വാക്സിനുകളോടൊപ്പം ചെയ്യാൻ പറ്റുന്ന വാക്സിനാണ് ടെറ്റ്നസ് വാക്സിൻ ഒരേ ദിവസമാവാം ഏതെങ്കിലും ദിവസത്തിൻ്റെ ഇടവേളയിൽ ആവാം അതിലൊന്നും കുഴപ്പമില്ല ഒരു വാക്സിനുകൾ നമ്മൾ രണ്ടെണ്ണം ഒരുമിച്ച് ചെയ്യുമ്പോൾ ആലോചിക്കുന്ന ശാസ്ത്രീയ കണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് മറ്റൊന്നോടൊപ്പം ചേർക്കുമ്പം ഏതിൻ്റെയെങ്കിലും ഫലപ്രാപ്തിക്ക് കുറവുണ്ടാകുമെന്ന് സുരക്ഷിതത്വത്തിന് എന്നുള്ള കാര്യം ടെറ്റനസ് വാക്സിൻ്റെ കാര്യത്തിൻ്റെ അകത്ത് മറ്റേത് വാക്സിനോടൊപ്പം ചേർത്തഞ്ഞാലും ഒന്നിൻ്റെയും ഫലപ്രാപ്തി കുറയുന്നില്ല സുരക്ഷിതത്തിന് ഒരു കുറവും വരുന്നില്ല അപ്പോൾ കൊറോണ വാക്സിൻ ജാനുവരി പതിനാറിന് നമ്മൾ തുടങ്ങിയപ്പോൾ അന്നത്തെ മാർഗരേഖകളിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു വാക്സിൻ എടുത്തിട്ട് രണ്ടാഴ്ച എങ്കിലും ഇടവേളക്ക് ശേഷം കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് പക്ഷെ ആ തുടക്കത്തിൽ ഇങ്ങോട്ടേക്ക് ഒരുപാട് മാറ്റങ്ങൾ മാർഗനിർദ്ദേശങ്ങളിൽ വരുത്തിയിട്ടുണ്ട് ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ പേപ്പട്ടി വിഷബാധയേറ്റാൽ നിങ്ങൾക്ക് കൊറോണ വാക്സിൻ്റെ കോവിഡ് വാക്സിൻ നിർത്തിക്കൊണ്ട് പേപ്പട്ടി വിഷബാധയുടെ ഇഞ്ചക്ഷൻ എടുത്ത് മുഴുവൻ പ്ക്കുക ടെറ്റനസിൻ്റെ ആവശ്യം വന്നാൽ ഒരു വലിയ മുറിവുണ്ടായിക്കഴിഞ്ഞാൽ അതിനാണ് പ്രാധാന്യം ടെറ്റ്നസ് വാക്സിൻ എടുക്കണം ടെറ്റ്നസ് ഹിമനോഗ്ലോബിലിനും എടുക്കണം അതിനുശേഷം മാറ്റങ്ങൾ വന്നതിൽ ഗർഭിണികൾക്കും അമ്മമാർക്കും വാക്സിൻ കൊടുക്കാന്നായി ഗർഭിണികൾക്ക് വാക്സിൻ എടുക്കുമ്പോൾ നമ്മളെല്ലാവർക്കും അറിയാം ടെറ്റനസിൻ്റെ വാക്സിൻ പണ്ട് ഇപ്പം ടി ഡി വാക്സിൻ ടെറ്റനസും വൃത്തിരേക്കുള്ള വാക്സിനാണ് ഗർഭിണികൾക്ക് ഗർഭിണികൾക്കുന്നത് ചിലപ്പം അതോടൊപ്പം ടിഡാപ്പ് എന്ന് പറഞ്ഞ വാക്സിൻ അപ്പോൾ ഇതൊന്നും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് രണ്ടാവശ്യമായിട്ട് ഗർഭിണികൾ ചെല്ലില്ല ഒരുമിച്ചാണ് ചെയ്യുന്നത് അപ്പം ഈ രണ്ട് വാക്സിൻ ഒരുമിച്ചെടുത്തത് കൊണ്ട് ആരെങ്കിലും മരണമടിയില്ലെന്ന് മാത്രമല്ല ശാരീരികമായിട്ട് ഒരു അസ്വസ്ഥതകളും ഉണ്ടാവില്ല എന്നിരിക്കെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ കോവിഡിനക്കര കടക്കാൻ നോക്കുകയാണ് ഒരുമിച്ച് അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ആയുധമാണ് വാക്സിനുകൾ ഇപ്പോൾ വാക്സിനുകൾക്കെതിരെ ആരെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടാകുമ്പോൾ നമ്മളായിട്ട് ഒപ്പം ചേർന്നത് അത് ഫോർവേഡ് ചെയ്യുകയല്ല അതോടൊപ്പം ഒരുപ്പോൾ വാക്കും കൂടി കേൾക്കാതിന്റെ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഫോർവേഡ് ചെയ്യും അതല്ലാതെ ഇതിന് ഇതാണ് ശരി എന്നുള്ള രീതിയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇനിയൊരു സന്ദേശങ്ങളും ആരും ഫോർവേഡ് ചെയ്യരുത് നമ്മൾക്ക് കോവിഡിനും അപ്പുറം കിടക്കണം അധികം വൈകാതെ തന്നെ നന്ദി